Hello guys, welcome to my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റ് ആണ്. തട്ടുകടയിൽ പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് കഴിക്കാത്തവർ നമ്മളിൽ ആൾക്കാർ വളരെ കുറവായിരിക്കും. ആ സെയിം ടേസ്റ്റ് പലപ്പോഴും നമ്മളുടെ വീട്ടിലത്തെ കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ആ തട്ടുകടയിൽ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റിൽ നമ്മളുടെ വീട്ടിലത്തെ കിച്ചണിൽ എങ്ങനെ അതിമനോഹരമായിട്ടൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒനിയൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മീഡിയം സൈസിലുള്ള ഒരു 4 ഓനിയൻ വളരെ തിന്നായിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്ത് എടുത്തേക്കുന്നത്. ചൂടായ ഓയിലിലേക്ക് ഇതിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായി ഒരു 4 ടേബിൾ സ്പൂൺ ഓയില് നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് ഓയില് ചൂടായതിനു ശേഷം മിക്സിയിൽ അരച്ചെടുത്ത 30 ഗ്രാം ജിഞ്ചറും 30 ഗ്രാം ഗാർലിക്കും 3 പച്ചമുളകും പാനിലേക്കിട്ട് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇതൊന്ന് സോത്ത ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത 100 ഗ്രാം കുഞ്ഞുള്ളി ഇതിലേക്കിട്ട് ചെറുതായി ഒന്ന് വാടിയതിനു ശേഷം റഫായി കട്ട് ചെയ്തെടുത്ത 3 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഇതിലേക്കിട്ട് നന്നായിട്ട് നമുക്കൊന്ന് സോത്ത ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. സവോളയും ടൊമാറ്റോയും നല്ല രീതിയിൽ വാടിയതിനു ശേഷം ഇത് പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഹോം മെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പി നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നല്ലൊരു ഗരം മസാലയുടെ റെസിപ്പിയാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങളുടെ കുക്കിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ മസാലകളെല്ലാം പാനിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്ത 1 കിലോ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നമ്മളുടെ ചിക്കനും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വേകുന്നതോടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 6 മിനിറ്റ് തുടങ്ങി 10 മിനിറ്റ് വരെ ഫുൾ ഫ്ലെയിമിൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്താൽ മാത്രമാണ് ഇത് നമ്മളുടെ ചിക്കനിലെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് അതേമാതിരി തന്നെ നന്നായിട്ട് കുക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഏത് ഡിഷാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന ഡിഷായിരിക്കും ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നത്. നമ്മൾ വെള്ളം വളരെ കുറച്ചാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി ഒന്ന് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയനും 4 ഏതൽ കറിവേപ്പിലയും നടുവേ കീറിയ 3 മുളകും ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്രഷായി പൊടിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നൗ വി ഹാവ് ദ ഫൈനൽ പ്രൊഡക്റ്റ്, തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ്. ഗൈസ്, നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുമാതിരത്തെ റെസിപ്പികൾ അല്ലെന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അത് നമ്മളുടെ യൂട്യൂബിൻ്റെ ആൽഗരിതം വർക്കൗട്ട് ചെയ്യാനായിട്ട് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്യും. സോ അൻ്റിൽ ഐ സീ യു വിത്ത് എ ഡിഫറെൻറ്റ് വീഡിയോ, ബൈ ബൈ.